പി മുഹമ്മദ് ഫൈസി പറയുന്നത് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് പറയും പോലെ പറഞ്ഞാല് ഈ ചെവി കൊണ്ട് കേട്ടിരിക്കുന്നു. എന്തേ പറഞ്ഞു റഹ്മത്തുള്ള ഖാസിമി? അങ്ങനെ പറയാം. എന്തേ ഈ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്? പി മുഹമ്മദ് ഫൈസി നേരിട്ട് പറയണത് ഇർഷാദുൽ യാഫി എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട്. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹുവിന്റെ തസവുഫിന്റെ കിതാബാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ അതിനൊരു ഷറഹ് മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു, പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തിരുന്നു അറബിയിലൊരു കിതാബ്. അതിൻ്റെ വിൽപ്പന കഴിഞ്ഞു. അതിൻ്റെ വിൽപ്പന കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്തു. ഓഡിറ്റ് ചെയ്ത കണക്കും ബാക്കി പൈസയും കൂടി പി മുഹമ്മദ് ഫൈസി ഒരു ബാഗിലാക്കിയിട്ട് വൈകുന്നേരത്ത് പൊതുയോഗത്തിന് പോയി ഒരു മഹല്ലിക്ക്. പൊതുയോഗം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കോട്ടക്കൽ താഴെയങ്ങാടിയിലുള്ള സായിബിൻ്റെ പള്ളിയിൽ കയറിയിട്ട് ബാഗ് തലക്കച്ചിങ്ങാണ്ട് കടന്നുറങ്ങി. നേരം വെളുത്ത് നീച്ചു നോക്കുമ്പോൾ ബാഗ് കാണാനില്ല. കള്ളം കൊണ്ടുപോയി. ബേജാറായി. എന്താ ബേജാറ്? പൈസ പോയ ബേജാറല്ല, അത് ഉണ്ടാക്കിയുണ്ടാവും. കണക്ക് പോയാൽ എത്രയേ മുക്കിയതെന്ന് ഒരു തലയില്ല എന്ന് മനസ്സിലാവും. അങ്ങനെയാണ്, പൈസ പോകും പോലല്ല കണക്ക് പോണത്. പൈസ പോയാൽ ഉണ്ടാക്കിണ്ടാവുമല്ലോ, കണക്കിന് ഞാൻ എന്താട്ട? അത് പ്രശ്നമായി. ഓഡിറ്റ് ചെയ്ത കണക്കാണ്. ഓഡിറ്റർമാരെ അടിയിലൊപ്പിട്ടിട്ടുണ്ടാവും. അത് പോയി എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനോട് പറഞ്ഞാലാ വിശ്വസിക്കാം? നേരെ പാണക്കാട്ടുക്ക്. സയ്യിദ് ഹൈദർ അലി ഷിയാബ് തങ്ങള് സുബഹ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ പി മുഹമ്മദ് ഫൈസി കയറി ചെന്നു. എന്തേ പിയെ പോന്നത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഇർഷാദുൽ യാഫിയുടെ ഷർഹ് വിറ്റിട്ട് കിട്ടിയ പൈസയും കണക്കും കൂടിയും ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും കൂടിയും ബാഗിലുണ്ടായിരുന്നു. കോട്ടക്കൽ താഴെ പള്ളിയിൽ ഞാൻ കടന്നിറങ്ങുമ്പോൾ കള്ളം കൊണ്ടുപോയി. ഇൻ്റെ പൈസ പോയാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ആ കണക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അൽഫാത്തിഹ എന്ന് പറഞ്ഞതായിരുന്നു. ഹൈദർലി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അതാണ് ഒരു പ്രതീക്ഷാർണതെ. അൽഫാത്തിഹ എന്ന് പറഞ്ഞ ദ്വാരന്നു പൊയ്ക്കോളി എന്ന് പറഞ്ഞു. പാണക്കാട്ട് നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് മലപ്പുറം കോട്ടപ്പടിയിലെത്തുമ്പോൾ ഹസ്സൻ ഷെരീഫ് ഊരിക്കള് മഞ്ചേരി, ഹസ്സൻ ഷെരീഫ് ഊരിക്കള് കാറിൽ പോകുന്നുണ്ട് അംബാസഡറില്. പഴയ കാലത്ത് അപൂർവം ആൾക്കാർക്കാണ് കാറുള്ളത്. അയിപ്പെട്ട ഒരാളാണ് ഹസ്സൻ ഷെരീഫ് ഊരിക്കള്. ഇന്നിപ്പോൾ കാറില്ലാത്തവരാരാന്ന് ചോദിച്ചാൽ മതി, അന്ന് കാറുള്ളവർ അപൂർവമാണ്. ഹസ്സൻ ഷെരീഫ് ഊരിക്കൾക്ക് അംബാസഡർ കാറുണ്ട്. മൂപ്പരിങ്ങനെ കാറ് പോകുന്നുണ്ട്. പീപ്പിനെ കണ്ടപ്പോൾ നിർത്തി. പീപ്പിയെ, നിങ്ങളെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗില്ല എത്ര പോകുന്ന ചെറിയൊരു ബാഗ്? അതുണ്ടല്ലോ കോട്ടക്കല് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കൊടുത്ത് അരിച്ചാലിൽ കിടക്കണോന്ന് പറഞ്ഞു. പോയി കോട്ടയ്ക്ക് പോയി ചെന്നു. കോട്ടക്ക ചെന്നു മരിച്ചാൽ ചെന്ന് നോക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കൊടുത്ത് അരിച്ചാലിൽ ബാഗ് ഉണ്ട്. എടുത്തു നോക്കുമ്പോൾ കണക്കുണ്ട്, പൈസ ഇല്ല. ഹൈദരി തങ്ങൾ വാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നു. തങ്ങളോട് പറഞ്ഞു, തങ്ങൾ വാപ്പാ ബാഗ് കിട്ടിയിട്ടുണ്ട്, കണക്കയിലുണ്ട്, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ, അങ്ങൾ വേണ്ട പറഞ്ഞല്ലേ, അപ്പോ ആണെന്ന് പറഞ്ഞ അവൻ കിട്ടിയെന്നു തന്നെ.